രോജം നവതി ആശംസകൾ ആദ്യമായിട്ട് അറിയിക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് വന്ന് കാണണമെന്നും ആഘോഷത്തിൽ പങ്കെടുക്കണമെന്നും നല്ല മോഹമുണ്ട്. പക്ഷെ പറ്റില്ലല്ലോ, ഈ കാലം നമുക്ക് അനുകൂലമല്ലല്ലോ. അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ആശംസകളിൽ മാത്രം ഒതുക്കാനേ പറ്റുന്നുള്ളൂ. പണ്ട് എൻ്റെ ഗുരുതുല്യനായിരുന്നു അച്ഛൻ്റെ പുതാൾ. ഏത് സമയത്തും എനിക്ക് എന്തൊരാവശ്യമുണ്ടെങ്കിലും എൻ്റെ കൂടെ എൻ്റെ അച്ഛൻ്റെ മാതിരി കൂടെ നടന്ന് എനിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു കല്യാണ സമയത്തുള്ള ഒരു കാര്യം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അന്ന് ചെമ്പേ ആ ഭാഗത്ത് വന്നു. ഞങ്ങളുടെ കല്യാണത്തിൻ്റെ വൈകുന്നേരത്തെ സമയത്തായിരുന്നു, തോന്നുന്നു രാത്രിയാണ് ഉണ്ടായത്. അപ്പോൾ ചോദിച്ചു, രണ്ട് പദം പാടിയ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ആരെങ്കിലും താളം പിടിക്കാൻ ഒരാൾ വേണം, അല്ലാണ്ടത് എങ്ങനെയാണ് പാടുക? അപ്പോൾ എൻ്റെ ഭർത്താവാണെന്ന് ദാമോദരനാണെന്ന് ഗിഞ്ചറ വായിച്ച് താളം പിടിച്ചു കൊടുത്തത്. പിന്നെ സരോജത്തിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് നിശ്ചയമില്ല. എന്താ സരോജെന്ന് വിളിക്കുന്നത് വെച്ചാൽ, സരോജത്തിന് എന്നെക്കാളും ഒരു കുറച്ച് വയസ്സ് കൂടും എങ്കിലും അത് ഈ വിളിക്കുന്നതായിരുന്നു സരോജത്തിന് അധികം ഇഷ്ടം. സരോജെന്ന് വിളിച്ചാൽ മതി എന്ന് എപ്പോഴും പറയുമായിരുന്നു. അതുകൊണ്ടാണ് അത് തന്നെ വിളിച്ചുകൊണ്ട് അന്ന് അവർ ആശംസകൾ അറിയിക്കുന്നത്. പിന്നെ ഈ രണ്ട് ഫോട്ടോ നോക്കൂ, ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനും